രാജ്യത്തെ 508 റെയിൽവേ സ്റ്റേഷനുകളുടെ പുനർവികസനത്തിനുള്ള ശിലാസ്ഥാപന കർമ്മം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ 24,470 കോടി രൂപ ചെലവിലാണ് റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്നത്. നഗരത്തിന്റെ ഇരുവശങ്ങളെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ സിറ്റി സെന്ററുകളായി റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിക്കുന്നതിനുള്ള രൂപരേഖകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നഗരത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്നതാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി. പ്രാദേശിക സംസ്കാരം, പൈതൃകം, വാസ്തുവിദ്യ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് കെട്ടിടങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നത്. കേരളത്തിൽ പയ്യന്നൂർ, കാസർഗോഡ്, വടകര, തിരൂർ, ഷൊണ്ണൂർ ജംഗ്ഷൻ സ്റ്റേഷനുകളാണ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അത്യാധുനിക പൊതുഗതാഗത സംവിധാനത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രാധാന്യമാണ് രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളുടെ പുനർവികസനത്തിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. രാജ്യത്തുടനീളം 1,309 സ്റ്റേഷനുകളുടെ വികസനത്തിനായാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി തുടക്കമിടുന്നത്. 24,470 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് രാജ്യത്തുടനീളമുള്ള 1,309 റെയിൽവേ സ്റ്റേഷനുകൾ പുനർവികസിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 508 സ്റ്റേഷനുകളുടെ തറക്കല്ലിടലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുന്നത്. രാജ്യത്തെ 27 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും റെയിൽവേ സ്റ്റേഷൻ പുനർവികസനം അമൃത് ഭാരത് പദ്ധതിയിലൂടെ സാധ്യമാക്കും. കേരളത്തിൽ 5 റെയിൽവേ സ്റ്റേഷനുകളാണ് അമൃത് ഭാരത് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ പുനർവികസിപ്പിക്കുന്നത്. കേരളത്തിൽ പയ്യന്നൂർ, കാസർഗോഡ്, വടകര, തിരൂർ, ഷൊർണൂർ ജംഗ്ഷൻ എന്നീ സ്റ്റേഷനുകളാണ് ആദ്യഘട്ട പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാനത്തെ ആകെ 34 റെയിൽവേ സ്റ്റേഷനുകളാണ് പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നഗരങ്ങളുടെ ഇരുവശങ്ങളെയും ശരിയായ രീതിയിൽ സംയോജിപ്പിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷനുകളെ നഗരകേന്ദ്രങ്ങളായി വികസിപ്പിക്കുന്നതിനുള്ള മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കി വരികയാണ്. നഗരത്തിന്റെ മൊത്തത്തിലുള്ള വികസനം റെയിൽവേ സ്റ്റേഷനെ കേന്ദ്രീകരിച്ചാകണമെന്ന സമഗ്രമായ കാഴ്ചപ്പാടാണ് ഈ സംയോജിത സമീപനത്തെ നയിക്കുന്നത്. മികച്ച രീതിയിൽ രൂപകൽപ്പന ചെയ്ത ട്രാഫിക് സർക്കുലേഷൻ, ഇന്റർമോഡൽ ഇന്റഗ്രേഷൻ, യാത്രക്കാർക്ക് മാർഗനിർദ്ദേശത്തിനായി രൂപകൽപ്പന ചെയ്ത സൂചനകൾ എന്നിവ ഉറപ്പാക്കുന്നതിനൊപ്പം ആധുനിക യാത്രാ സൌകര്യങ്ങളും പുനർവികസനം ലഭ്യമാക്കും. പ്രാദേശിക സംസ്കാരം, പൈതൃകം, വാസ്തുവിദ്യ എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കും സ്റ്റേഷൻ കെട്ടിടങ്ങളുടെ രൂപകൽപ്പന. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.